ഞാനന്നേരം ചക്ക ഉപ്പേരിയായിരുന്നു ഈ മഴയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെക്കാട്ടി അപ്രതീക്ഷിതമായിട്ട് ഏത്തക്കൊല ഒഴിഞ്ഞിട്ടോ. കുറുവശില്ല സിനിമയ്ക്കൊക്കെ പറയുന്ന നമുക്ക് കാണാറുണ്ട്. അങ്ങനെ ഈ സംഭവം ഉണ്ടല്ലോ ഈ നമ്മളെ പച്ചക്കാട തൊലി, ഇത് ഞങ്ങൾ മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇത് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞിട്ട് ആ തൊലി എടുത്ത് നമ്മൾ തോരനാക്കും. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആഹാ, ആള് മാറിപ്പോയി. എന്നാ നോക്കട്ടെ, പുതിയൊരു ഉപ്പേരി വർക്കൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പഴ് മഴയൊക്കെ ആയിട്ട് എല്ലാരും ഇങ്ങനെ വീട്ടില് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാ കേരള മൊത്തത്തിൽ മഴയാണല്ലോ ഇരിക്കായിരിക്കും. അപ്പോഴാണ് ഞാൻ ചക്ക വറുക്കുക എന്നുള്ള പരിപാടിയായിട്ട് വന്നത് കേട്ടോ. ഞാൻ ഈ മഴ സമയത്ത് ഇങ്ങനെ നോക്കി വെച്ചിരിക്കുവായിരുന്നു, അവര് ചക്ക വറുക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരുന്നപ്പം. പക്ഷെ ചക്ക വീഴുന്നതിന് മുന്നേ ഒരു ഏത്തക്കൊല വീണായിരുന്നു കേട്ടോ. അത് പക്ഷെ പരുവായില്ല, എങ്കിലും ഞങ്ങള് അത് ഉപ്പേരി വറുക്കാനുള്ള റെഡി ആക്കുക. കൂട്ടത്തിൽ കുറച്ച് പേര് ഈ ഏത്തക്ക ചിപ്സ് ഇവിടെ കഴിക്കത്തില്ല, പ്രത്യേകിച്ച് കൺമണി. കൺമണിക്കൊക്കെ ഈ ചക്ക ഉപ്പേരി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് ചക്കയൊക്കെ വറുക്കാം, മഴയത്ത് ചക്കയൊക്കെ വറുത്ത് കഴിക്കാണ്. പക്ഷെ ഞാനത് നൈസായിട്ടുള്ള നിങ്ങള് മറന്നു എന്ന് വിചാരിച്ചൊക്കെ ഇല്ല, പക്ഷെ അവള് മറന്നൊന്നുമില്ല. അപ്പൊ ഞാൻ ഏത്തക്കയും ചക്കയും കൂടി ഇങ്ങനെ വറുക്കാൻ പോവുകയാണ്. ആരെങ്കിലുമൊക്കെ വറുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ മഴ സമയത്ത് ഇങ്ങനെ വീട്ടിലിരുന്ന് പലരും ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിരിക്കും ഇല്ലയോ. എണ്ണയൊക്കെ തിളച്ച് കൺമണി അവിടെ ഇരുന്നാ മതി കേട്ടോ. വീഡിയോ അപ്ലോഡ് ആയി കഴിയുമ്പോ ഞാൻ കാണിച്ചു തരാം ഉപ്പേരി വറുക്കുന്ന എങ്ങനെയാണ്. നിന്നെ ഇതിന്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലേ. കൺമണിയുടെ വീഡിയോയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇവിടെ മഴയത്ത് മീൻ കയറി വന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോഴും അന്നേരം കൺമണി ഇല്ലായിരുന്നു. ആ സമയത്ത് അവളെ അംഗൻവാടിയിൽ പോയിരിക്കുവായിരുന്നു കേട്ടോ. അപ്പോഴ് ഇവളില്ലാഞ്ഞോണ്ട് ഞങ്ങൾ പറഞ്ഞില്ല ഇങ്ങനെ ഈ മീൻ കയറുന്ന കാര്യം. പരുന്തും പാക്കയെല്ലാം കൂടെ പറക്കുന്ന ആ ഒരു ഇത് കണ്ടോണ്ടാ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോൾ ഈ മീനെ കണ്ട. അപ്പൊ പുള്ളിക്കാരി അംഗൻവാടി വിട്ടിട്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾ കുറെ കഴിഞ്ഞ് പുള്ളിക്കാരി വന്നപ്പോഴത്തേക്ക് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് പറഞ്ഞു നീ ഇല്ലായിരുന്നു വീഡിയോക്കകത്ത്. ഞങ്ങൾ കൺമണിയുടെ ചേട്ടൻ കണ്ണപ്പനും കണ്ണൻ ഉണ്ടായിരുന്നു. കണ്ണനായിരുന്നു ആ വീഡിയോക്കകത്ത് നിന്നെ. ഞാൻ പറഞ്ഞു കണ്ണനാ ഇന്നത്തെ വീഡിയോക്കകത്ത സ്റ്റാർ, അവനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ദൈവമേ എന്നൊരുപാട് കുശുമ്പ് നിങ്ങളുടെ എല്ലാം. കൺമണി കൺമണി ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത് അതാണ്, നമ്മൾ വിചാരിക്കുന്ന മോളൊന്നും അല്ല, ഇവിടെ തനി സ്വരൂപം ഞങ്ങൾ എല്ലാരും കണ്ട്. അതുകൊണ്ട് നിന്നെ ഈ വീഡിയോക്കകത്ത് നല്ലോണം കാണിക്കുന്നുണ്ട്. ഉപ്പേരി ഉപ്പേരി എന്ന് പറയുമ്പോഴേ ഈ വടക്കൻ കേരളത്തിലുള്ളവര് ഉപ്പേരി എന്ന് പറയുന്നത് തോരനാ. അപ്പൊ ഞങ്ങൾ തെക്കൻ കേരളക്കാര് ഈ ചിപ്സ് വറുക്കുന്നതിനാണ് ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വടക്കൻ കേരളത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും ഇവളെന്തോ ഇതിന് ഉപ്പേരി എന്ന് പറയുന്നതാണ്. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ, ഞാനൊരു 2-3 വർഷം മുമ്പ് എൻ്റെ ഒരു ആങ്ങളയ്ക്ക് ഒരു പെണ്ണ് കാണാൻ ചടങ്ങിന് കോഴിക്കോട് പോയായിരുന്നേ. കോഴിക്കോട് മുക്കത്തായിരുന്നു. അപ്പൊ അവിടെ ചെന്നപ്പോ ഊണൊക്കെ കഴിക്കാനായിട്ടിരുന്ന് അങ്ങനെ ചോറൊക്കെ കൊണ്ടുവച്ചപ്പോ നമ്മളെ ഇവിടുത്തെ ആ ഒരു സ്റ്റൈലിലുള്ള ഇതൊന്നും അല്ലല്ലോ അവിടെ. അപ്പോഴേ അവിടെ പെൺകുഞ്ഞിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു മോളെ ഇച്ചിരി ഉപ്പേരി ഇടട്ടെ എന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അമ്മയച്ച സദ്യയൊക്കെ എനിക്ക് ഉപ്പേരിയൊക്കെ നമ്മളിവിടെ തെക്കൻ കേരളക്കാർ ഉപ്പേരി എന്ന് പറയുന്ന ചിപ്സാണ് കേട്ടത്. ആ ഇടാ പറഞ്ഞു. അപ്പോഴേ ഇങ്ങനെ കൊണ്ടുവന്ന് തോരൻ ഒരു പ്ലേറ്റിനകത്ത് എടുത്തോണ്ട് വന്നിട്ട് തോരൻ ഇട്ട്. അപ്പോഴും ഞാൻ അറിയുന്നില്ല, ഞാനിങ്ങനെ ഉപ്പേരി വെയിറ്റ് ചെയ്തിരിക്കുക. കുറെ കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് മനസ്സിലായത് ഈ ഉപ്പേരി എന്ന് പറയുന്നത് അവിടങ്ങളിലെല്ലാം തോരനാണ് ഉപ്പേരി എന്ന് പറയുന്നത്. ചക്ക ഇല്ലയോ, ചക്ക ഇച്ചിരി അങ്ങോട്ട് ആ ഒരു ഉപ്പേരിക്കുള്ള പരുവായില്ലായിരുന്നു കേട്ടോ, വേവിക്കാനുള്ള പരുവാ. പിന്നെ ഞാൻ നമ്മളെ കൺമണിക്ക് വേണ്ടി എടുത്തു. പക്ഷെ അങ്ങോട്ട് ഒരു കളറേ കണ്ടോ, കളറുമെല്ലാം തിന്നുമ്പോഴേ ഞെങ്ങി ഞെങ്ങി പോവാ. പക്ഷെ നമ്മളെ കൺമണി അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ കൺമണിക്ക്. ഇത് ഞാൻ കുറച്ച് നേരം കൊണ്ടേ കരിയാതെ ഒരുപാട് മൂത്ത് പോകാതെ എടുക്കണം എടുക്കണമെന്ന് വിചാരിച്ചിട്ടേ നടക്കുന്നില്ല. കാര്യം പറഞ്ഞുകൊണ്ടും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഇതിട്ടിട്ട് പോയിട്ട് വരുമ്പോഴത്തേക്ക് കരിഞ്ഞു പോകും. എൻ്റെ ഈ ഉപ്പേരി വർക്കല് കാണുമ്പം വീഡിയോ കാണുന്ന ഇതിനകത്ത് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ എന്നെ ചീത്ത വിളിക്കും, ഇങ്ങനാണോ ഉപ്പേരി വറുക്കുന്നേ. മഴയത്തൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ചൂട് ചിപ്സും ഒക്കെ, ചിപ്സ് തന്നെ വേണമെന്നില്ല വേറെ ഒരു ഉപ്പേരി, അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ തന്നെ വറുത്ത് എടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ രുചിയായിരിക്കും.
അതൊക്കെ കഴിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ഇരിക്കുന്ന രസം. പക്ഷെ മഴ ഒരുപാട് ദിവസമായി കഴിഞ്ഞാൽ ഭയങ്കര ബോറാവും. എനിക്ക് മഴ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പറയുന്നത് ശരിയല്ല, എല്ലാ ദിവസവും മഴ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അതായത് ഇടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ ഒത്തിരി നാൾ കൂടി മഴയില്ലാതിരുന്നിട്ട് ഈ മഴയൊക്കെ ഇങ്ങനെ പെയ്യുമ്പോൾ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരിക, ഇവിടെ വരിക കഴിക്കുന്ന കാര്യമല്ല ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഈ മഴയത്ത് ഈ സന്ദർഭങ്ങളിൽ ഉപ്പേര് വറുത്ത് കഴിക്കുന്നവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ. ഞാനന്നേരം ചക്ക ഉപ്പേരിയായിരുന്നു ഈ മഴയത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനെക്കാട്ടി അപ്രതീക്ഷിതമായിട്ട് ഏത്തക്കൊല ഒടിഞ്ഞു വേണം കേട്ടോ. ഏത്തക്കൊല ഒടിഞ്ഞു വേണം. അതിന്റെ കാളാമുണ്ടം ഉർവശി ഇല്ല സിനിമയ്ക്കകത്ത് പറയുന്ന നമുക്ക് കാളാമുണ്ടം. എന്നിട്ട് ഈ സംഭവം ഉണ്ടല്ലോ, ഈ നമ്മളെ പച്ചത്തക്കയുടെ തൊലി, ഇത് ഞങ്ങൾ മിക്കവാറും എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കേട്ടോ. ഇത് നമ്മൾ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞിട്ട് ആ തൊലി എടുത്ത് നമ്മൾ തോരനാക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് എനിക്ക് തോരൻ ചെറുപയറും കൂടെ ഒക്കെ ഇട്ടിട്ട് തോരനാക്കാൻ. അതായത് ഞാൻ നാളത്തേക്ക് തോരനാക്കാൻ വേണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കാനായിട്ട് വെച്ചിരിക്കും. ഒന്നും കളയത്തില്ല അതിനകത്ത് കേട്ടോ, നമ്മളെ വീട്ടിൽ തന്നെ അല്ലയോ. കാര്യം പറഞ്ഞു പറഞ്ഞ് നിന്ന് ചിപ്സ് താണ്ടോ അടുത്തത് മൂത്ത് താണ്ട ഇത് കണ്ടോ എല്ലാ ചിപ്സും. ഞാൻ കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് 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 ചിപ്സിന്റെ എല്ലാ അവസ്ഥ ഇങ്ങനെ. ഉപ്പേരി വേണോ ആ പറയുന്നതിന് എൻ്റെ സ്ട്രോങ് ഇല്ല. അഥവാ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞാലോ എന്ന് വിചാരിച്ചാൽ. ഇഷ്ടമുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല, വേണ്ട. പക്ഷെ കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട് ചക്ക ഉപ്പേരിക്ക്. പിന്നെ നമ്മൾ സാധാരണ വിളയാത്തോണ്ട് നല്ല ആ ഒരു വറുക്കുന്നതിനുള്ള പരുവം അല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമില്ല. ഞാൻ ബാക്കി നാളെ ഇത് വേവിക്കും. പിന്നെ ചിപ്സ് ഉണ്ടോ? കാര്യം എല്ലാവരുമായിട്ടും കാര്യം പറഞ്ഞുകൊണ്ട് നിന്ന് നിന്ന് മുക്കാൽ പാവവും മൂത്തുപോയി. കുറച്ചേ ഉള്ളൂ നല്ലത് കിട്ടിയത്. ഇത് അടുത്ത മഴയും വരുന്നു.